ആർക്ക് ഓഫ് സർക്കിൾ മെത്തേഡിൽ എലിപ്സ് വരയ്ക്കുന്നത് നോക്കാം. തന്നിരിക്കുന്ന മേജർ ആക്സിസ് 120 മില്ലിമീറ്ററിൽ ആദ്യം വരയ്ക്കുക. എ ബി എന്ന് പേര് കൊടുക്കുക. അതിൻ്റെ സെൻറ്ററിലൂടെ ആയിട്ട് സി ഡി മൈനർ ആക്സിസ് 70 മില്ലിമീറ്ററിൽ വരയ്ക്കുക. ദെൻ എ ഒ സെൻറ്റർ മുതൽ എ വരെയുള്ള ദൂരം കോമ്പസിൽ എടുക്കുക. സി സെൻറ്റർ പോയിൻ്റ് ആയി വരുന്ന രീതിയിൽ എ ബി എന്ന മെയിൻ ലൈനിൽ നമ്മൾ രണ്ട് ചാപങ്ങൾ കട്ട് ചെയ്യുക. ഈ കട്ട് ചെയ്ത ചാപങ്ങൾക്ക് എഫ് വൺ എഫ് ടു എന്ന് പേര് നൽകുക. എഫ് വൺ മുതൽ സെൻറ്റർ വരെ ഒ വരെയുള്ള ദൂരം നമ്മൾ ഓരോ സെൻറ്റിമീറ്ററുകളും മാർക്ക് ചെയ്ത് വെച്ചിട്ട് പോവുക. ഇതേപോലെ തന്നെ എഫ് ടു മുതൽ ഒ വരെയുള്ള ദൂരത്തിനെയും നമ്മൾ ഓരോ സെൻറ്റിമീറ്ററുകളും മാർക്ക് ചെയ്ത് വെച്ചിട്ട് പോവുക. ഈ മാർക്ക് ചെയ്തതിന് 1 മുതൽ എത്ര പോയിൻ്റ് കിട്ടിയോ അത്രയും നമ്പർ നമ്മൾ മാർക്ക് ചെയ്യും. അതിനുശേഷം എ മുതൽ 1 വരെയുള്ള ദൂരം നമ്മൾ കോമ്പസിലെടുക്കുക. എഫ് വണ്ണിൽ വെച്ച് മുകളിലും താഴെയും ഓരോ ആർക്ക് കട്ട് ചെയ്യുക. ഇതിൻ്റെ തുടർച്ചയായിട്ട് ബി മുതൽ 1 വരെയുള്ള ദൂരം നമ്മൾ കോമ്പസിലെടുത്തതിന് ശേഷം എഫ് ടുവിൽ വെച്ചിട്ട് നമ്മൾ നേരത്തെ കട്ട് ചെയ്ത് വെച്ച ആ രണ്ട് ചാപങ്ങളെ ക്രോസ് ചെയ്യുക. തുടർന്ന് എ മുതൽ 2 വരെയുള്ള ദൂരം എടുക്കുക. എഫ് വണ്ണിൽ വെക്കുക. മുകളിലും താഴെയും ഓരോ ചാപം കട്ട് ചെയ്യുക. ഇതിനെ ക്രോസ് കട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ ബി മുതൽ 2 വരെയുള്ള ദൂരം എടുക്കുക. ഈ ദൂരം എഫ് ടുവിൽ വെച്ചിട്ട് നമ്മൾ നേരത്തെ വരച്ച ചാപങ്ങൾ ക്രോസ് കട്ട് ചെയ്യുക. ഇനി എ മുതൽ 3 വരെയുള്ള ദൂരം എടുക്കുക. ദൂരം അളക്കുമ്പോൾ നമ്മൾ എപ്പോഴും എ എന്നുള്ള പോയിൻ്റിൽ നിന്ന് ഓരോ നമ്പറുകളിലേക്ക് എ വൺ എ ടു എ ത്രീ അങ്ങനെ വേണം ദൂരം അളക്കാൻ. വരയ്ക്കുമ്പോൾ എഫ് വൺ എഫ് ടു എന്നീ പോയിൻ്റുകളിൽ വെച്ചിട്ട് വേണം നമ്മൾ ഈ ആർക്കുകൾ വരയ്ക്കാൻ വേണ്ടിയിട്ട്. അത് കൃത്യമായിട്ട് ശ്രദ്ധിക്കണം. ദൂരം അളക്കുന്നത് ഒരു പോയിൻ്റിൽ നിന്നാണെങ്കിൽ ആർക്ക് വരയ്ക്കുന്നത് വേറൊരു പോയിൻ്റിൽ നിന്നാണ്. അത് മാറിപ്പോയി കഴിഞ്ഞാൽ നമ്മുടെ ഈ ഒരു മെത്തേഡിൽ വരയ്ക്കുന്ന ചിത്രം കൃത്യമായിട്ട് തെറ്റിപ്പോകും. അത് നിങ്ങൾ കറക്റ്റായിട്ട് ശ്രദ്ധിക്കണം. ഇപ്പോൾ നമ്മൾ ബി 4 വരെയുള്ള വരച്ച് കഴിഞ്ഞാൽ നമ്മൾ പിന്നെ എ മുതൽ സെൻറ്ററിലേക്ക് എ മുതൽ ഒ വരെയുള്ള ദൂരം നമ്മൾ എടുക്കണ്ട. എ മുതൽ 5 വരെയുള്ള ദൂരം എടുക്കുക. എന്നിട്ട് എഫ് വണ്ണിൽ വെക്കുക. മുകളിലും താഴെയും ഓരോ ചാപം കട്ട് ചെയ്യുക. അതിനുശേഷം ഇതിന് ക്രോസ് കട്ട് ചെയ്യാം. ബി മുതൽ 5 വരെയുള്ള ദൂരം എടുക്കുക. എഫ് ടുവിൽ വെച്ചിട്ട് ക്രോസ് കട്ട് ചെയ്യുക. തുടർന്ന് എ മുതൽ 6 വരെയുള്ള ദൂരവും എയിൽ നിന്ന് എ 7ലേക്കുള്ള ദൂരവും എ മുതൽ 8ലേക്കുള്ള ദൂരവും നമ്മൾ ഇതുവരെ ചെയ്ത അതേ രീതിയിൽ കണ്ടിന്യൂ ചെയ്തിട്ട് പോവാം. ഇത്രയും ആയിക്കഴിഞ്ഞാൽ നമുക്ക് ഇത്രത്തോളം ആർക്കുകൾ കട്ട് ചെയ്തിട്ടുള്ള പോയിൻ്റുകൾ കിട്ടും. എല്ലാ പോയിൻറ്റും നമ്മൾ മാർക്ക് ചെയ്യുക. P1 മുതൽ P16 വരെ. അതിനുശേഷം എ എന്നുള്ള പോയിൻ്റിൽ നിന്ന് P1, P2, P3, P4 സിയിലേക്കും സിയിൽ നിന്ന് P5, P6, P7, P8 ബിയിലേക്കും ബിയിൽ നിന്ന് P9, P10, P11, P12 ഡിയിലേക്കും ഡിയിൽ നിന്ന് ബാക്കി പോയിൻ്റുകളിലൂടെ എയിലേക്കും ലൈൻ വരച്ച് ചിത്രം കംപ്ലീറ്റ് ചെയ്യുക.